ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുതന്നെയാണ് കണ്ടത്. നമ്മൾ ഒരാളെ ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ആശ്വാസവും കൂടെ പ്രാപിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം ആ ഒരു ഹമ്പിൾനെസ് നമുക്കുണ്ടാകണം. ഇറ്റ്സ് ദ മിനിസ്ട്രി ഇസ് ഓൾവേസ് മ്യൂച്വൽ. നമ്മളെ മറ്റുള്ളവർ ആശ്വസിപ്പിക്കും, നമ്മൾ അവരെയും ആശ്വസിപ്പിക്കും. സാധാരണ ഈ മരണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ ആരെങ്കിലും മരിച്ചെടുക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കര കരച്ചിലായിരിക്കുമല്ലോ അവിടെ വീട്ടിൽ. അപ്പം നമ്മൾ നല്ല പ്രസംഗം പ്രസംഗിക്കും, നിത്യതയിൽ കാണാം, തേജസ്സിൽ കർത്താവിന് വരുമ്പം ഈ പ്രിയപ്പെട്ടവനെ അവിടെ കാണും, അതുകൊണ്ട് നിങ്ങൾ ജാതികളെ പോലെ ക്ഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നിലവിളിക്കുമ്പം അവർ പ്രസംഗിക്കും. അങ്ങനെയല്ലേ? അവർ വന്ന് പ്രസംഗിക്കും, നിങ്ങളിങ്ങനെ ദുഃഖിക്കരുത്. നേരത്തെ നമ്മളത് അവരോട് പറഞ്ഞതാ, പക്ഷെ ഇപ്പം അവരത് നമ്മളോട് പറയുന്നു. അങ്ങനെയാണ് ദൈവം ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്നത് നമ്മളെപ്പോൾ ബലഹീനരായിരിക്കുന്നു അപ്പോൾ വേറൊരാളെ ആശ്വസിപ്പിക്കാനും, നമ്മളെപ്പോൾ ബലമുള്ളവരായിരിക്കുന്നു അപ്പം ബലഹീനരെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് ദൈവം ഇത് കരുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരസ്പര ശുശ്രൂഷകൾ എപ്പോഴും ആവശ്യമാണ്. ഞാൻ നാളെ ബലഹീനനായി കാണപ്പെടുമ്പോൾ നിങ്ങൾ ബലമില്ലാത്ത എന്നെ ആശ്വസിപ്പിക്കേണ്ടതായിട്ട് വരാം. സോ വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് വിത്ത് അവർ ഫ്രെയിലിറ്റീസ്. പക്ഷെ പാസ്റ്റേഴ്സിന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ അവർ ഈ എക്സ്ട്രാ ഹ്യൂമൻ സൂപ്പർമാനായിട്ട് അഭിനയിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. കാരണം എങ്ങാനും ഒരു പാളിച്ച പറ്റിയാൽ ആ പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. അവിടെ ഒരു കരുണ ഉണ്ടാവില്ല. സോ ഈ ബലഹീനത എക്സ്പോസ് ചെയ്ത് മറ്റൊരാളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കാൻ പലപ്പോഴും പാസ്റ്റേഴ്സിന് തടസ്സമാകുന്നത് ഈ ക്രൂരമായി ജഡ്ജ് ചെയ്യുന്ന, കരുണ കാണിക്കാത്ത ഒരു ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് ശുശ്രൂഷക്കാരുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബലഹീനത കൺഫസ് ചെയ്യാൻ ഭയമാണ്. പലപ്പോഴും അവരെ തുറന്ന് കാര്യങ്ങൾ കൺഫസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത്. കാരണം ശുശ്രൂഷ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഇത് മനുഷ്യരുടെ ബലഹീനതകളിൽ കർത്താവ് ചെയ്യുന്നതാണെന്നുള്ള ബോധ്യം പലർക്കും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പലപ്പോഴും അപ്പോസ്തലിക യാത്രകൾ മുടങ്ങിയിട്ടുണ്ട്. റോമയിലേക്കുള്ള യാത്ര മുടങ്ങിയതാണ്. അതൊരു പ്രാവശ്യമല്ല, പലപ്പോഴും ഭാവിച്ചെങ്കിലും അപ്പോഴെല്ലാം മുടങ്ങിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്താൽ ചിലപ്പോൾ മുടങ്ങിപ്പോയേക്കാം, അല്ലേ? മുടങ്ങിപ്പോയേക്കാം. ഇന്ന് പക്ഷേ ഈ അപ്പോയിൻമെൻ്റ് എടുത്ത് മുടങ്ങിയാൽ വലിയ പ്രശ്നമാണ്. ഇപ്പം ഒരു കൺവെൻഷനോ ഒരു മീറ്റിങ്ങിനോ വിളിച്ചിട്ട് ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായെന്ന് വിചാരിച്ചോ? പക്ഷെ അത് വലിയൊരു പ്രോബ്ലമാണ്. പക്ഷെ അത്രയും വലിയ പ്രോബ്ലം ആവേണ്ട കാര്യമില്ല, ഉണ്ടോ? മിസ്റ്റർ എക്സ് ഇല്ലെങ്കിൽ മിസ്റ്റർ വൈ അവിടെ ഉണ്ടായാൽ മതിയല്ലോ. സുശേഷൻ പറഞ്ഞാൽ പോരെ. കർത്താവിൻ്റെ ആത്മാവിനെ ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കാമല്ലോ. ഏത് മനുഷ്യനിലൂടെയും കർത്താവിൻ്റെ ആത്മാവിന് ആ ജനത്തോട് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മെസ്സേജ് മാത്രമല്ല നോക്കുന്നത്, അതിനിടയിൽ ആ മനുഷ്യനെ കൂടെ നോക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഈ പല പ്രാവശ്യം പൗലോസ് അവിടെ പോകാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം തടസ്സപ്പെട്ടു. ഒരു പക്ഷേ ആത്മാവിൻ്റെ ഫ്രീ ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യരെല്ലാം അപ്സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ നിർബന്ധമില്ല. എന്നാൽ പ്ലാൻ ചെയ്യുന്ന പോലെ ദൈവത്തിന് നടത്താൻ പറ്റും. ഇതിൽ പരമാധികാരമാണ്, ദൈവത്തിൻ്റെ പരമാധികാരമാണ്. അപ്പം പൗലോസ് പല പ്രാവശ്യം യാത്ര ചെയ്യാൻ ഒരുങ്ങി. അപ്പോസ്തലനാണ്, മുൻകാഴ്ചയുള്ള ആളാണ്, എന്ത് സംഭവിക്കുന്നൊക്കെ ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഇതിനൊക്കെ കൂടുതൽ അറിയാൻ തോന്നല്ലേ. പക്ഷെ പല പ്രാവശ്യവും മുടങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അതിന് ദൈവം സാക്ഷി എന്ന് പൗലോസ് പറയുകയാണ്. ഇതെല്ലാം ഇൻട്രഡക്ഷൻ്റെ ഭാഗമാണ്, നമ്മൾ വളരെ വേഗം ഇതിൽ നിന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യവനന്മാരുടെ ഇടയിൽ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതികളിൽ നടന്ന അതേ പ്രവൃത്തി ഈ റോമാസഭയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് പറയുന്നത്. അപ്പോസ്തലിക കൃപാവരങ്ങളുടെ ശുശ്രൂഷ അവിടെ നടക്കാൻ വേണ്ടിയാണ് പൗലോസ് അവിടെ ചെല്ലാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സഭയായാലും അവിശ്വാസികളായാലും പൗലോസിന് അവരോടെല്ലാം ഒരു കടമുണ്ട്. എന്താണ് ആ കടം? സുവിശേഷത്തിൻ്റെ കടം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഈ ബർബരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസിവിലൈസ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ബർബറ ബറ എന്ന് സംസാരിക്കുന്നതാണ് ബർബരൻ. കാരണം അവൻ പറയുന്നൊന്നും മനസ്സിലാതെ വന്നപ്പോഴാണ് എന്നെ ബർബരൻ എന്ന് വിളിച്ചത്, റോമാക്കാരൻ. ഓക്കെ, ഇപ്പൊ ബർബരന്മാരുടെ ഇടയിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവരുടെ അപ്പോസ്തലന്മാരായിട്ട് അപ്പോസ്തലായിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും?
ഒരക്ഷരം മനസ്സിലാകാത്തവരുടെ അടുത്ത്. അവിടെയും പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, അവൻ്റെ കഴിവുകൊണ്ട് അവിടെ ജയിക്കാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ എവിടെ ചെന്നും സുവിശേഷം പറയാൻ പൗലോസിന് ഒരു മടിയുമില്ല. റോമയിലുള്ള നിങ്ങളോട് എന്തിനാണ് ഇനി സുവിശേഷം പറയുന്നത്? അവർ ഓൾറെഡി സഭയിൽ വന്നവരല്ലേ? വീണ്ടും വീണ്ടും ഈ സുവിശേഷം നമ്മൾ കേൾക്കണം എന്ന് ഇന്നലെ കാണുവാനിടയായി. ഇനി അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ട ഡോക്ട്രിനൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്താണ്? നമുക്കൊന്ന് വായിക്കാം. ഇവിടുത്താണ് സീരിയസ്ലി വി ബിഗിൻ ദ ഡോക്ട്രിൻ. ഇതെല്ലാം ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞിരിക്കുന്നതാണ്. 16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് റോമാലേഖനത്തിന്റെ ഒരു ചുരുക്കരൂപമാണ്. എന്താണ് റോമാലേഖനം എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ 16-17 വാക്യങ്ങളിലാണ്. എന്താണ് അത് പറയുന്നത്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ദാറ്റ് മീൻസ് ലജ്ജിക്കാനുള്ള ഒരു എലമെന്റ് അതിനകത്ത് മാനുഷികമായിട്ട് നോക്കിയാലുണ്ട്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വീരനായൊരു ദൈവത്തെ അല്ല സുവിശേഷം ചെയ്യുന്നത്, ബലഹീനനായി ക്രൂശിൽ കിടന്ന ആളെയാണ്. അതിനകത്തൊരു ലജ്ജയുണ്ട്. അതുപോലെ അവനെ റോമാക്കാർ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് ക്രൂശിച്ച ആളെയാണ് ശരിക്കും പൗലോസ് മെസ്സിഹായാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. പുനരുത്ഥാനം പലരും വിശ്വസിക്കുന്നുമില്ല. എന്ത് കഷ്ടമായിരിക്കും. അപ്പോൾ ഈ പുനരുത്ഥാനം ആളുകൾ വിശ്വസിക്കാത്തത് കൊണ്ട് ബലഹീനനായി ക്രൂശിൽ മരിച്ച ഒരാളെ, രാജ്യദ്രോഹിയെ പോലെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരാളെ പ്രഭുവെന്നും കർത്താവെന്നും ദൈവമെന്നും വിളിക്കേണ്ടി വരുന്ന ഒരു ലജ്ജ അതിനകത്തുണ്ട്. കാരണം ആരും ഒരു മാന്യമായ ഒരു കാര്യമായിട്ട് കരുതില്ല. കാരണം ജീസസ് വാസ് ക്രൂസിഫൈഡ് ആൻഡ് യു നോ ഹി വാസ് ക്രൂസിഫൈഡ് ഓൺ എ ക്രോസ്. ഹി ഡൈഡ് ഓൺ എ ക്രോസ്. അത് വളരെ അപമാനകരമായ ഒരു കാര്യമായിരുന്നു. ഹി ഹാഡ് എ ഷെയിംഫുൾ ഡെത്ത് ഓൺ ദ ക്രോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയിംഫുൾനെസ് സുവിശേഷം പറയുമ്പം, ആ നിങ്ങൾ ആരുടെ ആൾക്കാരാ? യേശുക്രിസ്തുവിന്റെ ആൾക്കാര്. ഓ, ആ രാജ്യദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവര് കൊന്ന ആ ക്രിസ്തുവിന്റെ, അതിന് എന്ത്, നിങ്ങൾ എന്തിനാ പറയുന്നത്? ഇപ്പൊ അതിനകത്തൊരു ലജ്ജയുടെ എലമെന്റ് ഉണ്ട്. സീസറിന്റെ ആളെന്ന് പറയുമ്പോൾ ലജ്ജയില്ല, ഭയങ്കരനായുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ ആളെന്ന് പറയുമ്പോൾ നിസ്സഹായനായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് ക്രൂശിൽ പ്രാണവേദന അനുഭവിച്ച് നിസ്സഹായനായി മരിച്ച ഒരാളെ രക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എങ്ങനെയെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ അതാണ് സുവിശേഷത്തെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ലജ്ജ എന്നുണ്ടായിരുന്നത്. ഓക്കെ, സുവിശേഷത്തെ കുറിച്ച് പക്ഷെ പൗലോസിന് ലജ്ജ ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്ക് കാരണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലജ്ജയില്ലാത്തത്. ഞാൻ സുവിശേഷം പറയുന്നത് കൊണ്ട് എനിക്ക് ലജ്ജയില്ലാത്തതിന്റെ കാരണം, ഞാൻ ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ അനേകർ വിടുവിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. അതിൽ യഹൂദനുമുണ്ട്, യവനനുമുണ്ട്. അതുകൊണ്ടാണ് ലജ്ജയില്ലാത്തത്. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്? അതിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. എന്തിനു വേണ്ടിയുള്ള ശക്തി? യഹൂദനെയും യവനനെയും ഒരുപോലെ രക്ഷിക്കാനുള്ള ശക്തി സുവിശേഷത്തിനകത്തുണ്ട്. അപ്പോൾ യഹൂദനെ യവനനെ ഒരുമിച്ച് ഒരുപോലെ രക്ഷിക്കണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ലോകത്തുള്ള എല്ലാ ജാതികൾക്കും ഒരൊറ്റ ലൈനിലൊരു നിയമം കൊടുക്കുക, ഒറ്റ നീതി കൊടുക്കുക, എല്ലാവരെയും വിശ്വസിക്കുന്ന ഏവരെയും കൃപയാൽ രക്ഷപ്പെടുത്തുക. വൺ ലൈൻ അജണ്ട ഓഫ് ക്രൈസ്റ്റ്, അതാണ് സുവിശേഷം. സകല മനുഷ്യരോടും ഒരേ സുവിശേഷം പറയാം. ഓക്കെ, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും. അതെന്തുകൊണ്ട് ആദ്യം യഹൂദൻ? കാരണം യഹൂദനാണ് ഈ കാര്യങ്ങൾ അറിയാവുന്നത്. അവനാണ് ആ നിഴൽ കണ്ടിട്ടുള്ളത്, യേശുക്രിസ്തുവിന്റെ നിഴൽ കണ്ടിട്ടുള്ളത്. ന്യായപ്രമാണ പുസ്തകങ്ങളിലൂടെ ക്രിസ്തുവിന്റെ നിഴൽ യഹൂദൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഇത് യഹൂദന്റെ അടുത്തേക്ക് ചെല്ലുന്നത്, ആദ്യം യഹൂദൻ, കാരണം അവൻ അതറിയാം. ഇനി അതിനുശേഷമാണ് ഒന്നും അറിയാൻ വയ്യാത്ത ജാതികളുടെ അടുത്തേക്ക് സുവിശേഷം ചെല്ലുന്നത്. അപ്പം ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അതുകൊണ്ട് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഇനി എങ്ങനെയാണ് ഈ ദൈവശക്തി വർക്ക് ചെയ്യുന്നത്? ദൈവശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് പവറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്?
നമ്മൾ പവർ പവർ എന്ന് പറഞ്ഞേക്ക് നമ്മുടെ ഡെസ്ക് എല്ലാം ചിതറിപ്പോകുന്ന പവർ അല്ല ഇത്. ഇത് സുവിശേഷത്തിന്റെ മെസ്സേജിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പവറാണ്. ആ പവറിനാണ് യഹൂദനെയും യവനനെയും രക്ഷിക്കാൻ സാധിക്കുന്നത്. എന്താണ് ആ പവർ? ആ പവർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്, സുവിശേഷം വഴി വെളിപ്പെട്ടു വന്ന നീതി. അതാണ് അതിൻ്റെ പവർ. അപ്പൊ രക്ഷിക്കാനുള്ള പവർ എവിടെ നിന്നാണ് വരുന്നത്? അതിൽ ദൈവത്തിൻ്റെ നീതി. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും ഉളവാകുന്നു, വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് യവനനെയും യഹൂദനെയും രക്ഷിക്കാൻ സാധിക്കുന്നത്? അതിനൊരു പുതിയ തരം നീതി കൊണ്ടാണ്. ന്യായപ്രമാണത്തിന് നീതി കൊണ്ട് യവനനെ രക്ഷിക്കാൻ പറ്റത്തില്ല, യഹൂദനെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് ട്രെയിനിങ് കിട്ടിയവരെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സുവിശേഷം കൊണ്ട് ആരെ വേണമെങ്കിലും രക്ഷിക്കാം ദൈവത്തിന്. കാരണം സുവിശേഷം അതുപോലെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു നീതിയാണ് വെളിപ്പെടുത്തിയത്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുള്ളൂ. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹി വിൽ ബി സേവ്ഡ്, അവൻ രക്ഷിക്കപ്പെടും. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയായിട്ടാണ് സുവിശേഷം വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്? അതിൽ ദൈവത്തിന്റെ നീതിയാണ് വെളിപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് വരുന്നത്. ദൈവത്തിന്റെ നീതിക്ക് എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കാനുള്ള ശക്തി ഉണ്ടാകുന്നത്? മനുഷ്യന്റെ നീതിക്ക് ഇല്ലാത്ത എന്ത് ശക്തിയാണ് ദൈവത്തിന്റെ നീതിക്കുള്ളത്? മനുഷ്യന്റെ നീതിയുടെ പ്രത്യേകത അത് മനുഷ്യ പ്രയത്നങ്ങളെ ഉളവാക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്നലെ ചെയ്ത പ്രവൃത്തികളിൽ സൽപ്രവൃത്തികളായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? നിങ്ങൾ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്തോ, മിഷൻ പൈസ കൊടുത്തോ, അതോ നിങ്ങൾ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചോ, അതോ നിങ്ങൾ എന്താ പറയുന്നേ എന്തെങ്കിലും ചാരിറ്റി വർക്കിന് പോയോ, ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചോ, എന്താ ചെയ്തത്? വാട്ട് ഡിഡ് യു ഡു? ഓക്കെ, അപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾ നീതിമാന്മാരായി എന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ അതെല്ലാം പ്രവൃത്തികളിലേക്കാണ് നയിച്ചത് അല്ലേ? അപ്പൊ ലോകത്തിലെ സകല നിയമങ്ങൾ എങ്ങോട്ടാണ് നയിക്കുന്നത്? പ്രവൃത്തികളിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് നീതിമാനായി എന്ന് തോന്നുന്നത് അല്ലേ? നിങ്ങൾക്ക് എപ്പോഴാണ് നീതിമാനം തോന്നുന്നത്? നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടൊന്ന് ഒന്ന് ശ്വാസമൊക്കെ വലിച്ചുവിട്ട് കോളറൊക്കെ ഒന്ന് നേരെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു നീതിമാന്റെ ഒരു ഫീൽ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോ പാവങ്ങളെ സഹായിച്ചു, അല്ലെങ്കിൽ വീട് വെച്ചു കൊടുത്തു, തയ്യൽ മെഷീൻ വെച്ചു കൊടുത്തു, നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളില് ഒരു പ്രവൃത്തി ചെയ്തു നീതിമാനായി എന്നൊരു ബോധമാണ് വരുന്നത്. പക്ഷെ ആ നീതി മനുഷ്യന്റെ നീതിയാണ്. ഈ മനുഷ്യന്റെ നീതിക്ക് ഒരിക്കലും ദൈവത്തിന്റെ നീതിയിൽ അടുത്തെത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല, മനുഷ്യന്റെ നീതി ദൈവത്തിന്റെ നീതിയുടെ ശത്രുവാണ്. നമ്മൾ രാവിലെ കണ്ട പോലെ കർത്താവിനെ ശിക്ഷിച്ചത്, ക്രൂശിൽ കയറ്റിയത് മനുഷ്യന്റെ നീതിയാണ്. മനുഷ്യൻ നീതിമാന്മാരായ മനുഷ്യരാണ് ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആർത്തി വിളിച്ചത്. അപ്പോൾ ശരിക്കും ദൈവത്തിന്റെ നീതിക്കെതിരെ നിൽക്കുന്ന ഫിലോസഫിയാണ് മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത്. അത് പ്രവൃത്തികളാൽ വരുന്നതാണ്, പ്രവൃത്തികളാൽ മാത്രമേ അത് വരികയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ നീതി പ്രവൃത്തികളാലല്ല വരുന്നത്, ദൈവത്തിന്റെ നീതി വരുന്നത് വിശ്വാസത്താലാണ്. അത് പ്രവൃത്തികളെ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ നീതി വരുന്നത് വിശ്വാസത്താലാണ്, പ്രവൃത്തികളാലല്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം ഈ നീതി എങ്ങനെ വെളിപ്പെട്ടു? ഈ വാക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. വിശ്വാസം ഹേതുവായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിശ്വാസം ഹേതുവായി, ബിക്കോസ് ഓഫ്. ഒന്ന്, വിശ്വാസം ഹേതുവായി, ബിക്കോസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിനായിക്കൊണ്ടും, വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും.
വിശ്വാസം ഹേതുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ഫെയ്ത്ത്, ഫെയ്ത്ത് കാരണം ഒരാൾ നീതിമാനായി മാറുകയാണ്. എന്നാൽ വിശ്വാസത്തിനായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അല്ലെ, ഫോർ ഫെയ്ത്ത്. മലയാളത്തിൽ പറയുമ്പം വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അത് ബിക്കോസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് ട്രാൻസ്ലേഷൻ, പുതിയ എല്ലാ ട്രാൻസ്ലേഷൻസിലും എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല, ഫോർ ഫെയ്ത്ത് എന്നാണ്. ഫോർ ഫെയ്ത്ത്, ഓക്കെ, അതിന് തിരുത്താൻ പറ്റുന്നില്ല, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നീതി വെളിപ്പെട്ടപ്പോൾ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതിയാണ്. മറ്റൊന്ന്, ആ നീതിയാലാണ് വിശ്വാസം ഉണ്ടായത്. ഇതെങ്ങനെ ഒരേ സമയത്ത് വർക്ക് ചെയ്യും? ദൈവത്തിന്റെ നീതിയുടെ പ്രസംഗം, ഇത് പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് ഇത് ശരിക്കും വാക്യം മനസ്സിലാകാതെ ഒരു പലതരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. NIV എങ്ങനെയാ വാക്യം വായിക്കുന്നത് നോക്കാം. ഞാൻ ഒന്ന് രണ്ട് ട്രാൻസ്ലേഷൻസ് വായിക്കാം, ഓക്കെ, എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. റോമൻസ് 1:16-17. ഒരു മിനിറ്റ്, ഓക്കെ. ഞാൻ വായിക്കാം. പതിനേഴാം വാക്യം, ഫോർ ഇൻ ദ ഗോസ്പൽ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ്, എ റൈച്ചസ്നെസ് ദാറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ഫ്രം ഫസ്റ്റ് ടു ദ ലാസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ ട്രാൻസ്ലേഷനകത്ത് ഒരു ഇത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അത് NIV ട്രാൻസ്ലേഷൻ, NIV പണി അതാണ്. NIV വാക്ക് ബൈ വാക്ക് അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ആ ഒരു വാക്യം വായിച്ചതിന്റെ ആശയമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ വിശ്വാസത്താലാണ് നീതി ഉണ്ടാകുന്നതെന്നാണ്. ഓക്കെ, പക്ഷെ ESV ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിലും അതുപോലെ കിങ് ജെയിംസിലും ഇതെല്ലാം ലിറ്ററൽ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രം ഫെയ്ത്ത് എന്നാണ്. അതായത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും, ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ സുവിശേഷ പ്രസംഗം, സുവിശേഷത്തിന്റെ നീതി നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ് എന്ന് വിചാരിച്ചു സുവിശേഷ പ്രസംഗത്തിലൂടെ. ആ നീതി നമുക്ക് വെളിപ്പെടുത്തപ്പെടുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഹ്യൂമൻ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ബാബേൽ ഗോപുരം പോലെ നമ്മൾ പണിയുന്ന കെട്ടിടങ്ങളാണെന്നും അതൊരിക്കലും അതിന്റെ ഉദ്ദേശ സ്ഥാനത്ത് സ്വർഗത്തോളം എത്തില്ലെന്നും എന്ന് നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഈ സുവിശേഷത്തിന്റെ നീതി നമുക്ക് മനസ്സിലാവുമ്പോഴാണ്, വെളിപ്പെടുമ്പോഴാണ്. ദ റൈച്ചസ്നെസ് ഓഫ് ദ ഗോസ്പൽ നമുക്കത് മനസ്സിലാവുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഏറ്റവും വലിയ റിയലൈസേഷൻ ഇതാണ്, ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് എന്നാണ്. ഇത്രയും നാളും മനുഷ്യനീതി വെച്ച് ഇവർ സമ്പന്നരായിരുന്നു, എന്നാൽ ദൈവനീതി അവർക്ക് എപ്പോൾ വെളിപ്പെട്ടോ അപ്പോൾ അവർ ദരിദ്രരായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നിനും ആയില്ല എന്നൊരു മനുഷ്യന് തോന്നിക്കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ വരും ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. അതാണ് അവൻ്റെ ജസ്റ്റിഫിക്കേഷൻ, അവൻ്റെ നീതീകരണം. ദൈവം അവനെ സ്നേഹിക്കുന്നു എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് ഷേപ്പിലാണെങ്കിലും കർത്താവിന് എന്നെ രക്ഷിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് ഈ വെളിപ്പാട് അവൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരപ്പൻ വന്ന് മോനോട് പറയാണ്, മോനെ നീ പോയി ഒരു 500 രൂപയ്ക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. ഒരു ലിസ്റ്റം കൊടുക്കുകയാണ്, 500 രൂപ എന്നൊന്നും പറയുന്നില്ല, ഒരു ലിസ്റ്റം കൊടുക്കുകയാണ്. ഇവൻ ആ ലിസ്റ്റ് കൈകൊണ്ട് വാങ്ങിക്കുമ്പം ഇവൻ എന്താ ഇവന്റെ മനസ്സിൽ ഉറപ്പ്? ഇവൻ്റെ കയ്യിൽ 500 രൂപ കൊണ്ട് 1 രൂപ പോലും ഇല്ല അല്ലേ. അവനൊരു ബോധ്യമുണ്ട്, ഈ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ അപ്പൻ എന്തും കൂടെ ചെയ്തോളും, ഈ പോകാനുള്ള 500 രൂപ കൊടുത്തോളും. അവൻ്റെ കൈ ഇരിക്കുന്നതുകൊണ്ട് അവന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവനത് വാങ്ങിക്കുന്നതിനകത്തൊരു ഫെയ്ത്ത് ഉണ്ട്. എന്താ ഫെയ്ത്ത് എന്നറിയോ? എൻ്റെ അപ്പൻ ഇത് മേടിക്കാനുള്ളത് എൻ്റെ തരും, ഇതാണ് ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളുടെ വലിയൊരു പണി കർത്താവ് പറയുകയാണ്,
ആ ഒരു വലിയ നീതി നമുക്ക് വെളിപ്പെടുമ്പം, ആ വലിയ നീതി നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പം തന്നെ അത് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തെ ഉണ്ടാക്കുകയാണ്. ഇത് പ്രവർത്തിച്ച് നേടാൻ പറ്റത്തില്ല, പക്ഷെ ഇത് ഫെയ്ത്തിനാൽ ദൈവത്തിന് സാധിക്കും. ഐ ബിലീവ്, ഐ ട്രസ്റ്റ് ദ ലോർഡ് ഹു ഗേവ് മീ ദ ലോ വിൽ മേക്ക് മീ ഒബേ ഇറ്റ്. അപ്പൊ എൻ്റെ ഫെയ്ത്ത് എവിടെ നിന്നും എങ്ങോട്ട് മാറി? എൻ്റെ കേപ്പബിലിറ്റിയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ രക്ഷിക്കാനുള്ള ശക്തിയിലേക്ക് എൻ്റെ വിശ്വാസം അർപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ളൊരു നീതിയാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടു വന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ സുവിശേഷത്തിൻ്റെ നീതിയുടെ വെളിപ്പാട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താ വരുന്നത്? എൻ്റെ ഇൻകേപ്പബിലിറ്റിയും കർത്താവിനെ രക്ഷിക്കാനുള്ള കഴിവുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് അത് വിശ്വാസത്തെ ഉളവാക്കി. ഫെയ്ത്ത് വാസ് റിവീൽഡ് ഫോർ ഫെയ്ത്ത്, റൈറ്റസ്നെസ് വാസ് റിവീൽഡ് ഫോർ ഫെയ്ത്ത്. അപ്പം എൻ്റെ ഉള്ളിൽ എന്തുണ്ടായി? ഒരു വിശ്വാസം ഉണ്ടായി. അപ്പം എന്തിനാണ് നീതി വെളിപ്പെട്ടത്? അവൻ്റെ നീതിയാൽ നമുക്ക് വിശ്വാസം ലഭിക്കേണ്ടതിന്. അവൻ്റെ നീതിയുടെ പ്രസംഗം നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തെ ഉണ്ടാക്കി. രണ്ട് പത്രോസ് ഒന്നിൻ്റെ ഒന്ന്, നമ്മുടെ കർത്താവും ആ വാക്യം ഇങ്ങനെയാണ്, പിതാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം. അപ്പോൾ ക്രിസ്തുവിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതിയുടെ പ്രസന്റേഷൻ ഇറ്റ്സെൽഫ് ജനറേറ്റ്സ് ഫെയ്ത്ത് ഇൻ മീ. എന്തിനു വേണ്ടിയാണ് ഫെയ്ത്ത് ഉണ്ടാക്കുന്നത്? വളരെ ലളിതമായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലപോലെ വറുത്ത മീൻ ഇഷ്ടമാണോ? മീനിൻ്റെ മണം ഓക്കെ. അപ്പൊ വീട്ടിൽ മീനിന്റെ മണം വരുമ്പോൾ, മീൻ വറുത്തതിന്റെ മണം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കൊതി ഉണ്ടാവും, കിട്ടിയാ കൊള്ളാമായിരുന്നല്ലോ എന്നൊരു ആഗ്രഹം തോന്നുമോ? ആ ആഗ്രഹം ഉണ്ടാകുന്ന പോലെയാണ് ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, നീതി കാണുന്നു. ഓക്കെ, ഇനി ആ മീൻ കഴിക്കുന്ന എന്തുകൊണ്ടാ? ഈ കൊതി കൊണ്ടാ അല്ലേ? അതുപോലെ ആ വെളിപ്പെട്ട് വന്ന നീതി നമ്മൾ പൂർത്തിയാക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാ. അപ്പൊ വിശ്വാസം എന്ന സാധനം സുവിശേഷത്തിന്റെ പ്രസംഗത്താൽ നമ്മളിലേക്ക് വരികയും നമ്മുടെ ഉള്ളിലേക്ക് വന്ന ആ ഫെയ്ത്ത് വെച്ച് നമ്മൾ ആ സുവിശേഷത്തെ വലിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും. അതുകൊണ്ട് നീതി, ദൈവത്തിന്റെ നീതി വരുമ്പോൾ ആ നീതിയിലൂടെ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ആ നീതി ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വാക്യം പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ എനിക്കത് വളരെ അത് ആ ഫ്രമ്മും ഫോറും മനസ്സിലായി കഴിഞ്ഞപ്പം വളരെ സന്തോഷമുള്ള ഡെലിവറൻസ് ആയിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ ഉളവാക്കിയത് ക്രിസ്തുവിൻ്റെ നീതിയുടെ പ്രസന്റേഷനാണ്. അതേസമയത്ത് ഒരു മനുഷ്യൻ്റെ നീതിയുടെ പ്രസന്റേഷൻ, നമ്മൾ സ്റ്റേജുകളിലൂടെ എല്ലാം കേൾക്കുന്ന മനുഷ്യൻ്റെ നീതിയുടെ പ്രസന്റേഷനാണ്. എന്താ ഉണ്ടാക്കുന്നറിയോ? പ്രവൃത്തികൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആഹ്വാനം കേൾക്കുന്ന ചെയ്യടാ അത് ചെയ്ത്, അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നീതി പ്രസന്റ് ചെയ്ത് നമ്മൾ അനുസരിച്ച് പ്രവൃത്തികളാണ്. അത് വിശ്വാസത്തിൻ്റെ നീതി അല്ല, അത് പ്രവൃത്തികളുടെ നീതിയാണ്. അപ്പം മനുഷ്യരുടെ നീതി വെളിപ്പെട്ട് കഴിഞ്ഞ, ഇപ്പം ചെയ്സ് എന്ന് പറയുന്ന ഒരാളുടെ നീതി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ പോലെ ആകാൻ പരിശ്രമിക്കുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ ആരുടെയെങ്കിലും ആ അവൻ കൊള്ളാം കേട്ടോ, ആ സഹോദരനാൾ കൊള്ളാം എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ യു ഗോ ആൻഡ് ബി ലൈക്ക് ദാറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? അവരെ പോലെ ആകാനാണ് പറയുന്നത്. പക്ഷെ കർത്താവിനെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്, അവനിൽ വിശ്വസിക്കാനാണ് പറയുന്നത് അല്ലേ? ആ വിശ്വാസത്താലാണ് നമ്മൾ കർത്താവിനെ പോലെ ആകുന്നത്. ദൈവിക പ്രവൃത്തി മൂലമാണ്, നമ്മുടെ അധ്വാനം മൂലമല്ല. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ വർക്ക്, ബട്ട് ഇറ്റ്സ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് സേവ്സ് മീ. അപ്പൊ വിശ്വാസം നമ്മളിൽ ഉണ്ടാവുകയും അതേ വിശ്വാസത്താൽ നമ്മൾ ആ നീതിയെ പതുക്കെ 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 അവകാശമാക്കുകയും. പതിനേഴാം വാക്യത്തിൽ പറയാൻ, എൻ്റെ നീതിമാൻ ഈ വിശ്വാസത്താൽ ജീവിക്കും ബൈ ഫെയ്ത്ത്. അപ്പൊ റൈറ്റസ്നെസ് ഫ്രം ഫെയ്ത്ത്, റൈറ്റസ്നെസ് ഫോർ ഫെയ്ത്ത്, റൈറ്റസ്നെസ് by faith alle appo ad aadyam mudal avasanam vare vishwasam heduvayum vishwasathinai kondum vishwasathalum faith is generated in me, I access that righteousness by that faith, and also by faith I live. ഇത്രയും കാര്യങ്ങളാണ് വിശ്വാസത്തെ കുറിച്ച് ആ രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നീതി നമുക്ക് വന്നു കഴിയുമ്പോൾ, ഈ നീതി നമുക്ക് വെളിപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാ സമയത്തും നിസ്സഹായരായിരിക്കും. എപ്പോഴും നിസ്സഹായ, നമുക്ക് ഒരിക്കലും സ്വയനീതി ഉണ്ടാവില്ല, നമുക്കൊരിക്കലും ഞാൻ റൈറ്റസ് ആണെന്ന് തോന്നില്ല. കാരണം എന്താ? എൻ്റെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ വിശ്വാസത്തിലേക്ക് നിർബന്ധിക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ്. ഓ, ഞാൻ ക്ഷമിച്ചതാ ബ്രദറെ, എൻ്റെ ഹൃദയത്തിൽ അയാളുള്ള ഒരു വിരോധവും ഇല്ല ബ്രദറെ.
മാനുഷികമായ വഴി നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ നീതി വെച്ച് നോക്കിയാൽ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ജഡം കൊണ്ട് പോസിബിൾ അല്ല. അവിടെ ഒരു ഫെയ്ത്ത് ഉണ്ട്, എൻ്റെ കർത്താവേ എനിക്ക് നീ നീതി എനിക്ക് ലഭിച്ചേ പറ്റുള്ളൂ. സോ ദെർ ഈസ് എ പ്ലീഡിങ് ഇൻ യു ബിക്കോസ് യു നോ ക്രൈസ്റ്റ് വുഡ് ബി ഡിഫറെൻറ്റ്. ക്രിസ്തു ഇങ്ങനെ ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അത് ആ സുവിശേഷം കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ അല്ലല്ലോ ദൈവമേ, ആ പെർഫെക്ഷനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ എന്നൊരു നിലവിളി നമ്മുടെ ഉള്ളിലുണ്ടാവും. ആൻഡ് ദാറ്റ് ഫെയ്ത്ത് സേവ്സ് മീ ആൻഡ് ദാറ്റ് ഫെയ്ത്ത് സാങ്ക്ടിഫൈസ് മീ. ഓക്കെ, ആ വാക്യം മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് വിശ്വാസ ജീവിതം? സാധാരണഗതിയിൽ വിശ്വാസ ജീവിതം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോടും പൈസയോ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും പങ്കുവെക്കാതെ എല്ലാം ദൈവത്തോട് മാത്രം പറഞ്ഞ് ദൈവം തരുന്നത് മാത്രം സ്വീകരിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. അതായത് ഞാൻ ആരോടും പൈസയും ചോദിക്കാറില്ല, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല, ദൈവത്തോട് മാത്രമേ പറയാറുള്ളൂ, ദൈവം ഞങ്ങളെ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിനോടൊപ്പനുസരിച്ച് പറയുന്നത്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ വിശ്വാസ ജീവിതം ആ ബ്രദറെ നയിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൈസ മുഴുവൻ വരുന്നത് ഞാൻ വിശ്വാസം എന്ന ചൂണ്ടയിട്ട് പിടിക്കുന്നതാണെന്നാണ് അർത്ഥം. ഞാൻ അധ്വാനിക്കാറില്ല, കൈകൊണ്ട് ജോലിയൊന്നും ചെയ്യാറില്ല, ഞാനിങ്ങനെ ചൂണ്ടയിടും, വിശ്വാസം എന്ന ചൂണ്ടയിട്ട് എനിക്ക് വേണ്ട പൈസ എല്ലാം പിടിച്ചെടുക്കും. ഇതിനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ആണോ? എന്നാൽ അതല്ല പുതിയ നിയമത്തിലെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഞാനല്ല ഇന്ന് ജീവിക്കുന്ന, ക്രിസ്തു ആണെന്നുള്ളതാണ്. ഗലാത്തി ലേഖനത്തിൽ പറയാണ്, ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തന്ന ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ദാറ്റ് ഐ ലീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാനുള്ളതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ പൈസ ആകാശത്തിന് കർത്താവ് വിട്ടു തരുന്നുള്ള ഫെയ്ത്ത് അല്ല, വിശ്വാസത്താൽ ഞാൻ മരിച്ച് ക്രിസ്തു എന്നിലൂടെ ജീവിക്കുമെന്നുള്ള എൻ്റെ ഗ്യാരണ്ടിയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഫെയ്ത്ത് വിൽ പ്രൊഡ്യൂസ് വർക്ക്സ്, വർക്ക്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. അതുണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കണം. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ദാറ്റ് ദ റൈച്ചസ് വിൽ ലിവ്. നേരത്തെ ബൈ വർക്ക്സ് ആയിരുന്നു. അതൊരു ബാഹ്യമായതും നിഴലായ ഒരു നീതിയെക്കുറിച്ചുള്ളതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഫെയ്ത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ദൈവത്തിൻ്റെ നീതിയായിട്ട് അതിന് സ്ഥാനക്കയറ്റം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയ്ത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതി ദൈവത്തിൻ്റെ നീതിയും സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നീതിയും, പ്രവൃത്തിയാൽ നമുക്ക് ലഭിക്കുന്ന മനുഷ്യരുടെ നീതിയുമാണ്. നിങ്ങൾ എത്ര നല്ലതുപോലെ പ്രവർത്തിച്ചാലും ഒരു മനുഷ്യനെ പോലെ ആകാനേ സാധിക്കുകയുള്ളൂ. യു ക്യാൻ നെവർ ബിക്കം ലൈക്ക് ഗോഡ് ഓർ ഗോഡ്സ്, യു കനോട്ട് റീച്ച് ഗോഡ്സ് റൈച്ചസ്നെസ്. ഇപ്പൊ പ്രവൃത്തിയാൽ നീതി അന്വേഷിക്കുന്ന സകല മനുഷ്യരും എത്തിച്ചേരുന്നത് ക്രിസ്തുവിലേക്കല്ല, അവനവനിലേക്ക് തന്നെയാണ്. എ ബെറ്റർ മീ, ഒരു നല്ല ഞാനിലേക്കാണ് ഞാൻ ഓടി ചെല്ലുന്നത് അല്ലെ? പ്രവർത്തിച്ച് പ്രവർത്തിച്ചെങ്കിൽ ആരെപ്പോലെ ആയി മാറുവാം. പക്ഷെ വിശ്വാസത്താൽ മാത്രമേ ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ ലൈഫ് ബൈ ഫെയ്ത്ത്. അപ്പൊ 17-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് എക്സർസൈസ് ഓഫ് ദിസ് ഡിവൈൻ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ തുടർച്ചയായ പ്രയോഗമാണ് നമ്മളെ നീതിയിലേക്ക് നടത്തുന്നത്. ഇറ്റ്സ് ഫെയ്ത്ത് പ്രാക്ടിക്കൽ. ഓക്കെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ല. അപ്പോൾ ഇത് സുവിശേഷത്തിന്റെ ചുരുക്കമാണ്. സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, 17-ാം വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ആരാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്? നീതിമാൻ. ആരാ നീതിമാൻ?
രണ്ടാമത് ജനിച്ചവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് നീതിമാൻ. ദൈവം ഒരാളെക്കുറിച്ച് ഇവൻ നീതിമാനാണെന്ന് പറഞ്ഞാൽ മാത്രമേ നീതിമാനാവുള്ളൂ. അപ്പൊ പണ്ട് കർത്താവ് പറഞ്ഞ ചേയ്സ് നീതിമാനാണ്, അതുകൊണ്ട് ഞാൻ നീതിമാനാണ്, അതിനെയാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പ്രവർത്തി നോക്കിയാൽ ഞാൻ പോക്കാം, പക്ഷെ കർത്താവ് കരുണയോടെ എന്നെ നീതിമാൻ എന്ന് വിളിച്ചു, ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കും. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് വിൽ ലിവ് ഇൻ ദം, അവരിൽ ക്രിസ്തു വസിക്കുമെന്ന് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി 18-ാം വാക്യം മുതലാണ് ശരിക്കും. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞാൽ ആദ്യത്തെ 17 വാക്യങ്ങൾ ഇസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദ ബുക്ക് ഓഫ് റോമൻസ്. ഈ 16-ും 17-ും വാക്യങ്ങളിലാണ് ആ റോമ ലേഖനത്തിന്റെ സമ്മറി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരിടത്ത് പറഞ്ഞ എല്ലായി, എല്ലാ രണ്ട് വാക്യങ്ങളില് എല്ലായി. ഓക്കെ, ഇനി 18 മുതലുള്ള വാക്യങ്ങൾ ഒരു ലോങ് സ്ട്രെച്ചാണ്. അത് കുറെ അധ്യായങ്ങൾ, 1-2 അധ്യായങ്ങൾ അപ്പുറത്തേക്ക് നീളുന്ന ഒരു ഒറ്റ തോട്ട് പ്രോസസ്സാണ് നമ്മൾ 18-ാം വാക്യത്തിൽ വായിച്ചു തുടങ്ങുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അപക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു. എങ്ങനെയാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിന്റെ നീതി വരുമ്പോൾ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നീതിയല്ല അനീതിയായിട്ട് മാറും. അപ്പൊ നമ്മൾ പലപ്പോഴും കംഫർട്ട് ഇല്ലാത്തവരായിട്ട് മാറും. കർത്താവിന്റെ നീതി അത്ര ഉന്നതമായിട്ട് നമുക്ക് വെളിപ്പെട്ടു വരുമ്പോഴേക്കും നമുക്ക് അനീതി കൊണ്ട് പലപ്പോഴും, ഞാൻ രസകരമായൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഒരു സഭയെ ഞാൻ പോയി സത്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാം അത് ഏത് സഭയാണ്, എല്ലാ സഭയിലും സത്യമാണ് പറയുന്നത്. ആ സഭയിലും സത്യം പറഞ്ഞു, പക്ഷേ ആ സഭയിൽ ശുശ്രൂഷകൻ ഞാൻ പറഞ്ഞതിനെ വെട്ടി. ആ സഭയിൽ ശുശ്രൂഷകൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതിനെ വെട്ടിയെന്നറിയാം? പുള്ളി പറഞ്ഞു, പുള്ളി എന്റെ പ്രസംഗം ഒന്നും കേട്ടൊന്നുമില്ല, പുള്ളിക്കൊരു കാര്യം മനസ്സിലായത് വേറെ എന്തോ ആണ് സാധനം. പുള്ളി പറഞ്ഞു, നമുക്ക് പാരമ്പര്യമായിട്ടൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അധികം വിശുദ്ധനാകാൻ പോയാൽ നമ്മൾ ഇങ്ങനെ പലവിധ ദുരുപദേശങ്ങളിൽ അകപ്പെട്ടു പോകും. പുള്ളി പറഞ്ഞ വാക്കാണ്, അതുകൊണ്ട് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല, അത് മാത്രം മതി, ഇനി വിശുദ്ധീകരണത്തിന്റെ ഓട്ടം ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്തു? അനീതി കൊണ്ട് അവരെന്ത് ചെയ്തു? സത്യത്തിന്റെ വെളിപ്പാടിനെ തടഞ്ഞു. കർത്താവ് അവന്റെ ജനത്തെ വിളിച്ചേക്കുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമായി പിതാവിന്റെ അടുത്ത് എത്താൻ വേണ്ടിയാണ്. അവരങ്ങനെ എത്തുന്നത് വരെയും ഈ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അപക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പം അനീതി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് വെച്ചാണ് നമ്മൾ പലപ്പോഴും സത്യത്തെ തടുക്കുന്നത്. പല ആളുകളും സ്നാനപ്പെടാൻ മടിക്കുന്നതും വിശ്വാസിയാകാൻ മടിക്കുന്നതും എന്തുകൊണ്ടാണെന്നറിയോ? അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ തുടരാൻ പറ്റില്ലെന്ന് തോന്നുന്നുകൊണ്ടാണ്. അനീതി പ്രവൃത്തികൾ നിമിത്തം അനേകം ആളുകൾ സത്യത്തെ തടുക്കുന്നുണ്ട്. മാനുഷികമായ ചിന്തകൾ നിമിത്തം സത്യത്തെ തടുക്കുന്ന അനേകം ആളുകളുണ്ട്. അവരുടെ നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു വരുന്ന ഒന്നാണ്. അപ്പൊ അനീതി സത്യത്തിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റിയാൽ, ഉദാഹരണത്തിന് ഞാൻ ഒരു പാസ്റ്ററെ കാണാൻ, അദ്ദേഹം ജീവന്റെ വചനമാണ് പറയുന്നത് എന്ന് വിചാരിച്ചു, എനിക്ക് നല്ല ബോധ്യവുമുണ്ട്. പക്ഷെ അദ്ദേഹം ഞാനും തമ്മിൽ നല്ല രസത്തിലല്ലാത്തത് കൊണ്ട് അനീതി വെച്ച് എനിക്ക് സത്യത്തെ എടുക്കാൻ പറ്റും. ഓക്കെ, അവന് അയാളെ ഒന്ന് സൂക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും സൂക്ഷിച്ചു തുടങ്ങിക്കോളും. അനീതി കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ സത്യത്തെ തടുക്കും. ഓക്കെ, അങ്ങനെ അനേകം എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ ചെറിയ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യരുടെ സകല അപക്തിക്കും, അപ്പൊ എന്തുകൊണ്ടാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കേണ്ടി വരുന്നത്? ഈ പല പാസ്റ്റർമാർക്കും അറിയാം ഈ പറയുന്നൊക്കെ തെറ്റാണ്, പക്ഷെ അവരിത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാം? എനിക്കങ്ങനെയുള്ളവരറിയാം, അവർ പറയുന്നത് ശരിയല്ലെന്ന് അവർക്ക് അറിയാമെങ്കിലും തുടർന്നുകൊണ്ടിരിക്കാൻ കാരണം ഈ അനീതിയാണ്. അവർ ജനങ്ങളുടെ അടുത്തേക്ക് സത്യം എത്താൻ ആഗ്രഹിക്കുന്നില്ല, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു, അവരോട് ദൈവത്തിന്റെ കോപം വരാൻ പോകുന്നു.
കാരണം അങ്ങനെ സത്യത്തെ തടുത്ത് ഒരാൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ആ ഒരു തലം, ആ ഒരവസ്ഥ, ഒരാൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ആ ഒരവസ്ഥ ദൈവകോപം വിളിച്ചു വരുത്തുന്ന പണിയാണ്. ഇടർച്ച ഉണ്ടാകുന്നത് ദൈവകോപം വരുത്തുന്ന പരിപാടിയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതു മനുഷ്യനും പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തിനെതിരെയാണ് അവൻ പാപം ചെയ്യുന്നത്. ദൈവത്തിനെതിരെയാണ് എല്ലാ പാപവും, മനുഷ്യർക്കെതിരെയല്ല. കാരണം എല്ലാ അപക്തിയും, ഇപ്പൊ ഞാൻ ഒരാളുടെ വഴക്കുണ്ടാക്കിയാൽ, പിണങ്ങിയിരുന്നാൽ, ആ മനുഷ്യനെതിരെയല്ല ഞാൻ പാപം ചെയ്യുന്നത്, ദൈവത്തിനെതിരെയാണ് പാപം ചെയ്യുന്നത്. ഞാൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുക എനിക്ക് അവനോടും മിണ്ടാൻ പറ്റത്തില്ല, അവനോടല്ല നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത്, ദൈവത്തോട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ കോപം സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അനീതിക്കെതിരെ വെളിപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ച് ഒരു മനുഷ്യന് എന്തെല്ലാം സ്വാഭാവികമായ ബുദ്ധിയിൽ അറിയാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ദൈവം ഈ പ്രകൃതിയിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആത്മാവിനാൽ എക്വിപ്ഡ് അല്ലാത്തൊരു ഹൃദയം കൊണ്ട് കർത്താവിനെ എന്തുമാത്രം അറിയാൻ നമുക്ക് പറ്റുമോ അത്രയും കാര്യങ്ങൾ, അതിൻ്റെ മാക്സിമം ദൈവം ഈ പ്രകൃതിയിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്? ബൈബിളിന്റെ സഹായമില്ലാതെ, ശുശ്രൂഷകരുടെ സഹായമില്ലാതെ ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ അറിയുവാൻ നമുക്ക് കഴിയും. അതാണ് വേദപുസ്തകം പറയുന്നത്. എന്താണ് രണ്ട് കാര്യങ്ങൾ? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമാണ് ആ രണ്ട് കാര്യങ്ങൾ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ഏത് മതത്തിലുള്ളവർക്കായി ഈ രണ്ട് കാര്യങ്ങൾ അറിയാം. ദൈവം ശക്തനാണെന്നറിയാം, അതുപോലെ അവന് ദിവ്യമായൊരു സ്വഭാവമുണ്ടെന്നും സകല മനുഷ്യർക്കും അറിയാം. ഇതിനെ നമ്മൾ കോമൺ റെവലേഷൻ എന്നാണ് വിളിക്കുന്നത്, പൊതുവായ വെളിപ്പാട്. എന്താണ് പൊതുവായ വെളിപ്പാട്? പൊതുവായ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരാൾക്ക് കൊടുക്കുന്ന വെളിപ്പാടല്ല, അത് സകല മനുഷ്യർക്ക് ലഭിക്കുന്ന വെളിപ്പാടിനെയാണ് നമ്മൾ പൊതു വെളിപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടെയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ട്? അത് കർത്താവ് പറയുകയാണ്, പ്രപഞ്ച സൃഷ്ടി മുതൽ പൊതുവായ വെളിപ്പാട് സകല മനുഷ്യർക്കും ദൈവം സകല മനുഷ്യരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. പക്ഷെ ആരും കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല. അതിൻ്റെ കാരണം അവരെല്ലാം പാപികളാണ് എന്നുള്ളത് കൊണ്ടാണ്, നമ്മളെല്ലാവരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് അവൻ്റെ നിത്യശക്തി, മറ്റൊന്ന് അവൻ്റെ ദിവ്യത്വം. പുറമേ നോക്കിയാൽ ഈ കോമൺ റെവലേഷൻ എന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നുമെങ്കിലും അതുകൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കില്ല. കോമൺ റെവലേഷനും കൊണ്ട്, പൊതുവായ വെളിപ്പാടുകൊണ്ട് ഒരു മനുഷ്യനും രക്ഷ ലഭിക്കുന്നില്ല. കാരണം ഇത് രക്ഷിക്കപ്പെട്ടവരുടെ കഥയല്ല, സൃഷ്ടിക്കപ്പെട്ടവരുടെ കഥയാണ്. സൃഷ്ടി മുതലാണ് ഇത് വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് വെളിപ്പെട്ട് വന്നിട്ടുള്ളത്? അവൻ്റെ ദിവ്യശക്തിയും നിത്യശക്തിയും ദിവ്യത്വവുമായി, ഹോളി നേച്ചർ, അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഈ ബുദ്ധിക്ക് തെളിവായി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് കോമൺ റെവലേഷൻ എന്ന് പറഞ്ഞത്. സ്പെഷ്യൽ റെവലേഷൻ ആത്മാവിലാണ് ലഭിക്കുന്നത്, അത് ആത്മാവുള്ളവർക്ക് മാത്രമേ സ്പെഷ്യൽ റെവലേഷൻ ലഭിക്കുകയുള്ളൂ. ആത്മാവുള്ളവരുടെ അടുത്ത് പോയിരുന്നാൽ പോലും സ്പെഷ്യൽ റെവലേഷൻ കിട്ടത്തില്ല. ഇത് പക്ഷെ ഫിസിക്കൽ യൂണിവേഴ്സിൽ നമുക്ക് കിട്ടുന്ന പ്രത്യേക വെളിപ്പാടല്ല, പൊതുവായ വെളിപ്പാടാണ്. എല്ലാ മതങ്ങളിലും ഉള്ള ഒരു കോമൺ ഫാക്ടറാണ് ശക്തനായൊരു ദൈവം. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഒന്നിലും രണ്ടിലുമൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഹിന്ദു ആയിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ വഴക്കെന്ന് പറയുന്നത് ഏത് ദൈവത്തിനാണ് ശക്തി എന്ന്. അപ്പൊ എപ്പോഴും ഞങ്ങളിങ്ങനെ എക്സാമ്പിൾ പറയും, നമ്മുടെ ദൈവത്തിന്റെ ശക്തി. അപ്പൊ അവൻ പറയും, നമ്മുടെ ദൈവത്തിന്റെ ശക്തി. അപ്പൊ എല്ലാ മതങ്ങളിലും എന്തുണ്ട്? ശക്തനായൊരു ദൈവം. ഓക്കെ, അതുപോലെ തന്നെ ദൈവത്തിനൊരു ദിവ്യ സ്വഭാവമുണ്ട് എന്നുള്ള കാര്യവും പൊതു വെളിപ്പാടിന്റെ ഭാഗമാണ്. നന്നായിട്ട് ജീവിക്കണമെന്ന് ദൈവം എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് സകല മതങ്ങളിലും ഉള്ളത്. ഒന്ന് ശക്തനായൊരു ദൈവം, പിന്നെ നമ്മുടെ ജീവിതം. എല്ലാ മതങ്ങളും അങ്ങനെയാണ്. സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് പെന്തക്കോസ്തിലും ഈ രണ്ട് വെളിപ്പാടുകൾ മാത്രമേ ഉള്ളൂ.
ഇതിനങ്ങോട്ടുള്ള ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ എന്നൊരു പ്രശ്നമേ ഇന്ന് സഭകളിൽ ഇല്ല. ആ ഒരു വിഷയമേ ഇല്ല. ഈ പൊതു വെളിപ്പാട് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ രോഗങ്ങളിൽ നിന്നെ വിടുവിക്കുന്ന നിത്യശക്തിയുള്ള ദൈവം അല്ലെ, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ആരാ? ശക്തനായ ദൈവം. ഓക്കെ, ദിവ്യത്വം. എടാ, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പോകും, കാരണം ദൈവത്തിന് ഒന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാ? വളരെ നല്ല സ്വഭാവമാണ് ദിവ്യത്വം. ഈ രണ്ട് കാര്യങ്ങൾ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ആത്മാവിലല്ല, അത് ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. ഇറ്റ്സ് റിവീൽഡ് ടു അവർ വിസ്ഡം, നോട്ട് അവർ സ്പിരിറ്റ്. അപ്പൊ കോമൺ റെവലേഷന്റെ ലോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ 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 ബുദ്ധിയാണ്. ബുദ്ധിയിലൂടെയാണ് മനസ്സിലായി വരുന്നത്. എന്നാൽ പ്രത്യേക വെളിപ്പാട് ആത്മാവിന് ലഭിക്കുന്ന വെളിപ്പാടാണ്. അത് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് ആത്മാവിന്റെ വെളിപ്പാട്. ഓക്കെ, അപ്പൊ ഇവർക്ക് പ്രതിവാദമില്ലാത്ത വണ്ണം ദൈവം വിശുദ്ധനാണെന്നും വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നതെന്നും എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ദൈവം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിക്ക് തെളിവായി ദൈവത്തിന്റെ രണ്ട് കാര്യങ്ങളാണ് സകല മനുഷ്യർക്കും അറിയാൻ അവകാശമുള്ളത്. ഓക്കെ, ഇനി അടുത്ത വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അതായത് ഇത്ര ശക്തനായൊരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവർ നിരൂപിച്ച് ചിന്തിച്ച്. അപ്പം ഈ മനുഷ്യന്റെ ആ മർമ്മം വെളിപ്പെട്ട് വരുന്ന വേറൊരു വഴി എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഫിലോസഫീസ് തത്വചിന്തകളിലൂടെയാണ്. അവിടെ ദൈവമില്ല. ഓക്കെ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരൂപണങ്ങൾ, ചിന്തകളിലൂടെ ചിന്തിച്ച് വെറും മണ്ടന്മാരായി പോയി. ചിന്തിക്കുമ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരാവുകയാണോ മണ്ടന്മാരാണോ ആവുകയാണോ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ചിന്തിച്ച് നമ്മൾ ബുദ്ധിമാന്മാരാവുക ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? നിരൂപണങ്ങൾ കൊണ്ട് അവരെന്തായി മാറി? മൂഢന്മാരായിപ്പോയി. കാരണം എന്ത് ചെയ്തു? അവർ സൃഷ്ടിയെ എടുത്തു വെച്ച് ആരാധിക്കാൻ തുടങ്ങി, ഐഡൽസിനെ എടുത്തു വെച്ച് ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവം അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. ആ വെളിപ്പാടിൻ്റെ പുറകെ അവർ പോകേണ്ടതിന് പകരം അവരെന്ത് ചെയ്തു? അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീർന്നു, വേസ്റ്റായിത്തീർന്നു. മനുഷ്യൻ്റെ നിരൂപണങ്ങളിൽ അവർ വേസ്റ്റായിത്തീർന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ ദൈവമെന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കറക്റ്റ് ആയിരിക്കത്തില്ല. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിത്തീർന്നു. അപ്പൊ ഇവർക്ക് എല്ലാം അറിയാം, ഫിലോസഫി ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം അറിഞ്ഞിരുന്നോണ്ട് ഇവർ ആരായി മാറി? ദൈവത്തിന് ശത്രുക്കളായ മൂഢന്മാരായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പാപം എങ്ങനെയാ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഈ ഒന്ന് രണ്ടോ മൂന്ന് അധ്യായങ്ങളിൽ കാണുന്നതാണ്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമായി മാറ്റിക്കളഞ്ഞു. അപ്പോ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു സൃഷ്ടിധാവിനെയാണ്. മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടൊരു പ്രപഞ്ചത്തെയാണ്. അതുപോലെ മനസാക്ഷിക്കകത്താണ് എന്ത് വെളിപ്പെട്ടത്? ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെട്ടത്. സൃഷ്ടിയിൽ ദൈവത്തിന്റെ ശക്തിയും മനസാക്ഷിയിൽ ദൈവത്തിന്റെ സ്വഭാവവുമാണ് ഒരു ബുദ്ധിയുള്ള ഏത് മനുഷ്യനും വെളിപ്പെടുന്നത്. എന്നാൽ ആത്മാവിലാണ് പ്രത്യേക വെളിപ്പാടുകൾ വരുന്നത്. പൊതു വെളിപ്പാട് രണ്ട് സ്ഥലത്താണ് വരുന്നത്. ഒന്ന് എവിടെയാണ്? പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന. മറ്റൊന്ന് നമ്മുടെ മനസാക്ഷിയിൽ നിന്ന് വരുന്നതാണ്. കള്ളം പറയരുത്, മനസാക്ഷി പറയും, കള്ളം പറയരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസാക്ഷിയിൽ നിന്ന് വരുന്ന വെളിപ്പാടുണ്ട്, പൊതു വെളിപ്പാട്, അതുപോലെ തന്നെ സൃഷ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ശക്തമായ വെളിപ്പാട് ദൈവം കൊടുത്തിട്ട് ഇവർ എന്ത് ചെയ്തു? ഇവരെ ദൈവത്തിന്റെ മഹത്വത്തെ, ഈ എന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുമ്പോൾ എന്നെക്കാളും വലുതായിരിക്കുമല്ലോ, എന്തായാലും
എന്നെക്കാളും വലുതായിരിക്കുമല്ലോ അല്ലേ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തെക്കാൾ വലുതായിരിക്കുമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ ദൈവം. പക്ഷെ ഇവർ എന്ത് ചെയ്യുന്നറിയോ, വെറും വൃത്തികെട്ട മൃഗങ്ങളുടെ ഇരജാതിയുടെയും മനുഷ്യൻ്റെ ഒക്കെ രൂപത്തിൽ ഈ ദൈവത്തെ അങ്ങ് മാറ്റി. ഇറ്റ് വാസ് ആൻ അബോമിനേഷൻ ടു ഗോഡ്. ഓക്കെ, അപ്പൊ ദൈവം എന്ന് വിളിച്ച് അവർ വിളിച്ച ആരെയാണ്? ഒരു പട്ടിയെ. അപ്പൊ ദൈവത്തിന് എത്രമാത്രം അപമാനമാണ് മൃഗങ്ങളെ, നാൽക്കാലികളെ, ഇരികാലികളെ, മനുഷ്യരെ, ദൂതന്മാരെ, ഇങ്ങനെ പലതിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്കെ, ദൈവത്തിന്റെ മഹത്വത്തെ അവർ എടുത്തു കളഞ്ഞതുകൊണ്ട് ദൈവം അവരെ അധമ രാഗങ്ങൾക്ക് ഏൽപ്പിച്ചു എന്ന് നമുക്ക് ഈ അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പാപം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് പെന്തക്കോസിനകത്തായാലും പുറത്തായാലും, ഇഫ് യു ഡോണ്ട് ഗ്ലോറിഫൈ ദ ലോർഡ് ഫോർ എവറിത്തിങ് യു ഹാവ്, യു വിൽ എൻഡ് അപ്പ് ഇൻ ഡിഫിക്കൽട്ടി. വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ നല്ല വാക്കുകളിൽ വീഴരുത്. ഓക്കെ, മനുഷ്യൻ്റെ ലോക്കസ് അനുസരിച്ച് പോകരുത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനായിട്ട് കാത്തിരിക്കുക. ദൈവം നമ്മൾ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ. വി വിൽ സീ നെക്സ്റ്റ് ട്യൂസ്ഡേ നൈറ്റ് ഇൻ അമേരിക്ക, വെനസ്ഡേ മോർണിംഗ് ഇൻ ഇന്ത്യ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ്